ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗ്രാൻഡ് മാസ്റ്ററുടെ പേര് എന്താണ്? ഈ ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായും കാണുക. എല്ലാവർക്കും നമസ്കാരം. ഇൻസൈറ്റ് പി എസ് സി കോച്ചിങ്ങിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2019 ജനുവരി മാസത്തെ കറണ്ട് അഫെയർസിൻ്റെ 8-ാമത്തെ ഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യ സിനിമാ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സിനിമാ മ്യൂസിയത്തിൻ്റെ പേര് എന്താണ്? നാഷണൽ മ്യൂസിയം ഓഫ് ഇന്ത്യൻ സിനിമ NMIC മുംബൈയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യ സിനിമാ മ്യൂസിയം നാഷണൽ മ്യൂസിയം ഓഫ് ഇന്ത്യൻ സിനിമ NMIC മുംബൈയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ 2-ാമത്തെ ഡിഫൻസ് ഇന്നൊവേഷൻ ഹബ് നിലവിൽ വരുന്ന നഗരം? നാസിക്. ആദ്യത്തേത് കോയമ്പത്തൂരാണ്. ഇന്ത്യയിലെ 2-ാമത്തെ ഡിഫൻസ് ഇന്നൊവേഷൻ ഹബ് നിലവിൽ വരുന്ന നഗരം നാസിക്. ആദ്യത്തേത് കോയമ്പത്തൂരാണ്. അടുത്ത ചോദ്യം, ലൊറൈസ് വേൾഡ് സ്പോർട്സ് അവാർഡിലെ കംബാക്ക് ഓഫ് ദി ഇയർ വിഭാഗത്തിലേക്ക് നാമനിർദ്ദേശം ലഭിച്ച ആദ്യ ഇന്ത്യൻ താരം? വിനേഷ് ഫൊഗട്ട്. ലൊറൈസ് വേൾഡ് സ്പോർട്സ് അവാർഡ് കംബാക്ക് ഓഫ് ദി ഇയർ വിഭാഗത്തിലേക്ക് നാമനിർദ്ദേശം ലഭിച്ച ആദ്യ ഇന്ത്യൻ താരം വിനേഷ് ഫൊഗട്ട്. അടുത്ത ചോദ്യം, മുന്നോക്ക വിഭാഗങ്ങളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് 10% സംവരണം അനുവദിച്ച 2-ാമത്തെ സംസ്ഥാനം? ഝാർഖണ്ഡ്. 3-ാമത് ഉത്തർപ്രദേശ്. ആദ്യ സംസ്ഥാനം ഗുജറാത്താണ്. മുന്നോക്ക വിഭാഗങ്ങളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് 10% സംവരണം അനുവദിച്ച 2-ാമത്തെ സംസ്ഥാനം ഝാർഖണ്ഡ്. ആദ്യത്തേത് ഗുജറാത്ത്, 3-ാമത്തേത് ഉത്തർപ്രദേശാണ്. അടുത്ത ചോദ്യം, ലോകത്തിലാദ്യമായി ഹ്യൂമൻ റൈറ്റ്സ് TV ചാനൽ പ്രവർത്തനം ആരംഭിച്ചത്? ലണ്ടൻ. ലോകത്തിൽ ആദ്യമായി ഹ്യൂമൻ റൈറ്റ്സ് TV ചാനൽ പ്രവർത്തനം ആരംഭിച്ചത് ലണ്ടനിലാണ്. അടുത്ത ചോദ്യം, അമേരിക്കയുടെ നാഷണൽ സെക്യൂരിറ്റി ബോഡിയിലേക്ക് നിയമിതനാകുന്ന ആദ്യ ദക്ഷിണേഷ്യക്കാരനായ ഇന്ത്യൻ അമേരിക്കൻ? രാജ കൃഷ്ണമൂർത്തി. അമേരിക്കയുടെ നാഷണൽ സെക്യൂരിറ്റി ബോഡിയിലേക്ക് നിയമിതനാകുന്ന ആദ്യ ദക്ഷിണേഷ്യക്കാരനായ ഇന്ത്യൻ അമേരിക്കൻ? രാജ കൃഷ്ണമൂർത്തി. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗ്രാൻഡ് മാസ്റ്റർ? ഡി ഗുഗേഷ്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗ്രാൻഡ് മാസ്റ്റർ ഡി ഗുഗേഷ്. പ്രജ്ഞാനന്ദയാണ് അദ്ദേഹം മറികടന്നത്. അടുത്ത ചോദ്യം, G77 കൂട്ടായ്മയുടെ 2019 അധ്യക്ഷ പദവി ലഭിച്ച രാജ്യം? പാലസ്തീൻ. G77 കൂട്ടായ്മയുടെ 2019 അധ്യക്ഷ പദവി ലഭിച്ച രാജ്യം പാലസ്തീൻ. അടുത്ത ചോദ്യം, JLL പ്രോപ്പർട്ടി കൺസൾട്ടൻസ് പുറത്തിറക്കിയ 6th സിറ്റി മൊമെൻറ്റം ഇൻഡെക്സ് പ്രകാരം വേൾഡ് ഡൈനാമിക് സിറ്റി 2019 തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ നഗരം? ബാംഗ്ലൂർ. സെക്കൻഡ് ഹൈദരാബാദ്. JLL പ്രോപ്പർട്ടി കൺസൾട്ടൻസ് പുറത്തിറക്കിയ 6th സിറ്റി മൊമെൻറ്റം ഇൻഡെക്സ് പ്രകാരം വേൾഡ് ഡൈനാമിക് സിറ്റി 2019 തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ നഗരം? ബാംഗ്ലൂർ. സെക്കൻഡ് ഹൈദരാബാദ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ശാസ്ത്രരംഗത്തിൻ്റെ ഉന്നമനത്തിനായി കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വിദ്യ മന്ത്രി ഹർഷവർദ്ധൻ തുടങ്ങിയ 2 പരിപാടികൾ? DD സയൻസ്, ഇന്ത്യ സയൻസ്. ഇന്ത്യയിൽ ശാസ്ത്രരംഗത്തിൻ്റെ ഉന്നമനത്തിനായി കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വിദ്യ മന്ത്രി ഹർഷവർദ്ധൻ തുടങ്ങിയ 2 TV പ്രോഗ്രാംസാണ് DD സയൻസ്, ഇന്ത്യ സയൻസ്. അടുത്ത ചോദ്യം, 2018 ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ എമർജിംഗ് എക്കണോമിസ് യൂണിവേഴ്സിറ്റി റാങ്കിംഗ് പ്രകാരം 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന യൂണിവേഴ്സിറ്റി പേക്കിംഗ് യൂണിവേഴ്സിറ്റി ചൈന. 13-ാം റാങ്ക് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിനാണ്. 2018 ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ എമർജിംഗ് എക്കണോമിസ് യൂണിവേഴ്സിറ്റി റാങ്കിംഗ് പ്രകാരം 1-ാമത് നിൽക്കുന്ന യൂണിവേഴ്സിറ്റി പേക്കിംഗ് യൂണിവേഴ്സിറ്റി ചൈന. 13-ാം സ്ഥാനത്ത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം നിലവിൽ വരുന്ന സംസ്ഥാനം? കേരളം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം നിലവിൽ വരുന്ന സംസ്ഥാനം കേരളമാണ്. അടുത്ത ചോദ്യം, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് കോർപ്പറേഷൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് NIPCCD റീജിയണൽ സെൻറ്റർ നിലവിൽ വന്ന ഇന്ത്യൻ സംസ്ഥാനം? പഞ്ചാബ്, മൊഹാലി. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് കോഓപ്പറേഷൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് NIPCCD റീജിയണൽ സെൻറ്റർ നിലവിൽ വന്ന ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബിലെ മൊഹാലിയിലാണ്. അടുത്ത ചോദ്യം, രാജസ്ഥാൻ നിയമസഭയിലെ പ്രോട്ടം സ്പീക്കറായി നിയമിതനായ വ്യക്തി? ഗുലാബ് ചന്ദ് കത്താരിയ. രാജസ്ഥാൻ നിയമസഭയിലെ പ്രോട്ടം സ്പീക്കറായി നിയമിതനായ വ്യക്തി ഗുലാബ് ചന്ദ് കത്താരിയ. അടുത്ത ചോദ്യം, ആക്സിസ് ബാങ്കിൻ്റെ
ചീഫ് ക്രെഡിറ്റ് ഓഫീസറായി നിയമിതനാകുന്ന വ്യക്തി ദീപക് മഹേശ്വരി. ആക്സിസ് ബാങ്കിൻ്റെ ചീഫ് ക്രെഡിറ്റ് ഓഫീസറായി നിയമിതനായ വ്യക്തി ദീപക് മഹേശ്വരി. ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് തീർച്ചയായും ഷെയർ ചെയ്യുക. എല്ലാവരും പഠിക്കട്ടെ, എല്ലാവരും ജയിക്കട്ടെ. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും അതിനടുത്ത് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്യൂ. എങ്കിൽ മാത്രമേ ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.